തിരുവനന്തപുരം നെയ്യാറിന്റെ തീരത്ത് വീടുകൾ ഇടിയുന്നു. 10-ലധികം വീടുകൾ ഇടിയുകയും ചുമരുകൾ വിണ്ടുകീറുകയും ചെയ്തു. 25 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. നെയ്യാറിന്റെ തീരത്ത് ശബരിമുട്ടത്ത് താമസിക്കുന്ന ക്രിസ്തുദാസിന്റെ വീടിന്റെ സ്ഥിതിയാണിത്. മുഴുവൻ വിണ്ടുകീറിയ നിലയിൽ. ഇന്നലെയും കനത്ത മഴ പെയ്തതോടെ ജീവൻ മാത്രം വാരിപ്പിടിച്ച് കുടുംബം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറി. ഇതുപോലെ 25 കുടുംബങ്ങളാണ് കിടപ്പാടം നഷ്ടപ്പെട്ട് ബന്ധുവീടുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലുമായി അഭയം തേടിയിരിക്കുന്നത്. ചെങ്കൽ പഞ്ചായത്തിൽ 10 കുടുംബങ്ങൾ, പാറശാല പഞ്ചായത്തിൽ 5, നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ 7, പെരിങ്കടവിള പഞ്ചായത്തിൽ 3 കുടുംബങ്ങൾക്കാണ് കയറിക്കിടക്കാൻ ഇടമില്ലാതായത്. 5 സെന്റും പറമ്പോക്ക് റോഡ് പോയിട്ട് എല്ലാം വെള്ളം കൊണ്ട്. അത് തന്നെ ഇത് നമ്മൾ ബോംബ് വെച്ച് പൊട്ടുമ്പോ അല്ലാത്ത സൗണ്ട് എന്നാണ് കേട്ടത്. ഞങ്ങളോട് ക്യാമ്പിൽ മാറാൻ പറഞ്ഞു. നമുക്ക് ഈ കുഞ്ഞിന് സുഖമില്ലാത്തതായത് കൊണ്ട് മാറാൻ കഴിയാതാണ് നിൽക്കുന്നത്. ഓരോ രാത്രിയും പേടിച്ചാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിൽ കഴിയുന്നത്. നെയ്യാറിനോട് ചേർന്ന ഇട റോഡുകളും വിണ്ടുകീറി. ചിലയിടങ്ങളിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്. 200-ലധികം വീടുകളാണ് ഇത്തവണത്തെ മഴയിലും നെയ്യാർ ഡാം തുറന്നതിനെയും തുടർന്ന് വെള്ളത്തിൽ മുങ്ങിയത്. വീടുകളുടെ മേൽക്കൂര വരെ മുങ്ങി. മഴ കുറഞ്ഞ് വെള്ളമിറങ്ങിയതോടെ ഇളകിയ മണ്ണ് ഇടിഞ്ഞു തുടങ്ങിയതാണ് പരിഭ്രാന്തിക്കിടയാക്കിയിരിക്കുന്നത്. മനോരമ ന്യൂസ്, നെയ്യാറ്റിൻകര.